ഫ്രണ്ട്സ്, എന്തൊക്കെയാണ്? എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഈവനിങ്ങിൽ പുറത്തു പോകാന്ന് കരുതി. ഞങ്ങൾക്കിപ്പോൾ തണുപ്പൊക്കെ മാറി ചൂടിൻ്റെ തുടക്കമാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഭയങ്കര പൊള്ളുന്ന ചൂടാന്ന് പറയുന്നത് കേട്ടു. ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഞാൻ ചെറിയൊരു മഴ കിട്ടിയെന്ന്. നമുക്കിവിടെ ഭീകരമായൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ വെള്ളമായിരുന്നു. ദുബായിലൊക്കെ വെള്ളപ്പൊക്കമായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഇവിടെ അത്ര കുഴപ്പമുണ്ടായിരുന്നില്ല, അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഒരു രാത്രിയായിരുന്നു നല്ല മഴ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ മാളിലാണ് പോകുന്നത്, കുറച്ച് സാധനങ്ങളൊക്കെ ഷോപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ രാത്രിയാണ് എപ്പോഴും പുറത്തിറങ്ങാറ്. പകല് ഞാനധികം പോയിട്ടേ ഇല്ല. അപ്പോൾ എനിക്കിപ്പോൾ രാത്രിയിൽ പോയി പോയി കുട്ടിശങ്കറിനെ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് രാത്രി പോകുന്നതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കുറച്ചുകൂടെ കംഫർട്ടബിളായി. അപ്പോൾ വെയിലൊന്നും ഇല്ലാതെ പോകാലോ. ഇപ്പോൾ നല്ല പകലൊക്കെ നല്ല വെയിലുണ്ട്, ഉച്ചയ്ക്കൊക്കെ നല്ല വെയിലാണ്. അപ്പോൾ ഞാൻ എസ്ലിന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. എങ്ങനെയായാലും ഇവൾ നടക്കാനാണെങ്കിൽ കൂടെ പുറത്തു പോകുന്നത് അവൾക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ റൂമിൽ തന്നെ അടച്ചിരിക്കുമ്പോഴും കുഴപ്പമൊന്നുമില്ല അവൾക്ക്, അവൾ ഭയങ്കര ഹാപ്പിയാണ്. അതെനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. നാട്ടിലുള്ള ടൈമിൽ കംപ്ലീറ്റ്ലി ഓടിക്കളിക്കുന്ന ഒരു ടൈപ്പായിരുന്നു, പക്ഷെ ഇവിടെ കുഴപ്പമില്ല. എന്താ പറയുക, ടോയ്സൊക്കെ വെച്ച് കളിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ട്രാവൽ ചെയ്തു കേട്ടോ. ഇത് ആക്ച്വൽ സ്ഥലം വരുന്നത് ട്യൂബ്ലി, അവിടെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. സ്ഥലത്തിന്റെ പേരൊക്കെ പറയുമ്പോൾ കറക്റ്റ് പ്രൊനൗൺസേഷൻ വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ അൻസാർ ഗാലറിയിലോട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് കരുതിയാണ് പോയത്. പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ ഒരു വൻ ഷോപ്പിംഗ് തന്നെ നടത്തി, അതുകൊണ്ട് കാര്യമായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഇതൊക്കെ സാധനങ്ങളൊക്കെ നോക്കുന്ന ഒരു എന്താ പറയുക വെപ്രാളത്തിലായിരുന്നു ഞാൻ. ആദ്യമായിട്ടാണ് അതൊക്കെ കാണുന്നത്, എന്താ പറയുക, കുറേ സാധനങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് എല്ലാം അല്ല, ഞാനൊരു ഹോൾ വീഡിയോ ആയിട്ട് എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്കൊരു ഹോൾ വീഡിയോ ചെയ്യാം. വ്ളോഗ് എടുക്കാനുള്ള ഒരു പ്ലാനിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല പോകുമ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് കുറച്ച് ക്ലിപ്സൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ കരുതി എന്തായാലും വ്ളോഗായിട്ട് അത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ ഇപ്പോൾ എസ്ലിൻ ഭയങ്കര കാമാണ്, എവിടെ പോയാലും ഭയങ്കര എന്താ പറയുക അഡ്ജസ്റ്റബിളാണ്, നമ്മളായിട്ട് നല്ല സിങ്കാണ്. അപ്പോൾ അത് കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് എസ്ലിനായിട്ട് പുറത്തു പോകാനായിട്ട്. വന്ന ടൈമിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക് അഡ്ജസ്റ്റ് ആവാനായിട്ട്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല, നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴൊക്കെ അവള് കൂളായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ പോയപ്പോൾ തന്നെ ഒരുപാട് ബാഗിന്റെ കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് അഫോർഡബിൾ ആയിട്ടുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സിന്റെ ഒരു വൻ ശേഖരം തന്നെ ഉണ്ടായിരുന്നു, ഡെയിലി വെയേഴ്സും നൈറ്റ് വെയേഴ്സും പിന്നെ കാഷ്വൽ വെയേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാനിങ്ങനെ ഇതൊക്കെ നോക്കേണ്ട ടൈമിൽ എന്നോട് വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി. അപ്പം ഞാൻ കരുതി സാരില്ല, അതൊന്നും കുഴപ്പമില്ല, ഹോളാക്കി ഹോൾ വീഡിയോ ആക്കിയിട്ടൊക്കെ ഇടാം എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ എടുത്ത് നേരെ ഇറങ്ങി, ബില്ലൊക്കെ ചെയ്തു. എസ്ലിൻ ഉറങ്ങിപ്പോയിട്ടോ, പിന്നെ അവള് എന്താ പറയുക കുറച്ച് ടയേർഡായിരുന്നു, അങ്ങനെ ഉറങ്ങിപ്പോയി. അപ്പം ഞങ്ങൾ നേരെ പിന്നെ ഒരു പാർക്കിലോട്ടാണ് പോയത്, ഒരു കിഡ്സ് കിങ്ഡം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർക്കാണ്. അതന്നെയാണോ പേരെന്ന് എനിക്കറിയില്ല കേട്ടോ. പേരൊക്കെ നിങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യണം, ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പറയുന്നതാണ്. അപ്പോൾ വലിയ വലിയ റൈഡും കുറച്ച് എന്താ പറയുക കുറച്ച് വലിയ കുട്ടികൾക്കുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. റൈഡ് ആയിക്കോട്ടെ, ഈ കാർ ആയിക്കോട്ടെ, കാർ ഡ്രൈവിംഗ് ആയിക്കോട്ടെ, അങ്ങനെയെല്ലാം കുറച്ച് അഡ്വഞ്ചറസ് ആയിരുന്നു. അതുകൊണ്ട് എസ്ലിന് വലിയ ഇൻട്രസ്റ്റ് തോന്നിയില്ല, അവൾക്കൊരു ചെറിയ പേടിയൊക്കെ തോന്നി. അതുകൊണ്ട് അവൾ ഒന്നിലോട്ടും അങ്ങനെ കയറാനായിട്ട് ഒരു ഇതും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് അവിടെ പോയ സ്ഥിതിക്ക് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തു എന്ന് മാത്രം, ജസ്റ്റ് അതൊക്കെ കണ്ടു. അവൾക്കൊട്ടും ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ കുറേ ബേർഡ്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, വെള്ളം മയിലൊക്കെ ഉണ്ടായിരുന്നു, അതിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പ്രാവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ ടാറ്റ ബൈബറിന് ഇറങ്ങി, ഫുഡ് കഴിക്കാനായിട്ട് പോകണമായിരുന്നു. വിശക്കുന്നുണ്ടായിരുന്നു, ഓൾറെഡി 10:30, 11 ഒക്കെ ആയി. അപ്പം ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോയി. അപ്പോൾ ഞങ്ങൾ ഗ്രില്ല് കഴിക്കാനാണ് കേട്ടോ പോയത്. അപ്പോൾ എപ്പോഴും പോയാൽ ഗ്രില്ലാണ് കഴിക്കുന്നത്, എന്തോ അറിയില്ല ഗ്രില്ല് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ സ്റ്റാർട്ടറായിട്ടൊരു മട്ടൻ സൂപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ സൂപ്പൊന്നും അങ്ങനെ ട്രൈ ചെയ്യാറില്ല. ഫസ്റ്റ് എനിക്ക് ടേസ്റ്റ് ചെയ്തപ്പോൾ അത്ര വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല, പക്ഷെ പിന്നെ പിന്നെ കുടിച്ചപ്പോൾ ഓക്കെയാണ്. നല്ല ഹോട്ടായിരുന്നു, പക്ഷെ എന്നാലും ഇഷ്ടമായിരുന്നു. പക്ഷെ എസ്ലിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. അവള് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്, പക്ഷെ അവൾക്ക് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഫുഡ് വരാനായിട്ട് കുറച്ച് സമയം എടുത്തു. അപ്പോൾ ഞങ്ങളിങ്ങനെ ചുമ്മാ ഇങ്ങനെ പട്ടി ഷോ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ക്യാമറ ഒക്കെ ഓണാക്കി ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒന്നുമില്ല എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് അവസാനം ഫുഡ് വന്നു. ഫുഡ് വന്നാൽ പിന്നെ അറിയാലോ, പിന്നെ ക്യാമറയും ഒന്നും നോട്ടമില്ല, പിന്നെ ഫുഡിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുക, അതാണല്ലോ നമ്മുടെ മലയാളികളുടെ ഒരു ശീലം. അപ്പം ഞങ്ങൾ പതുക്കെ കഴിക്കാനായിട്ട് തുടങ്ങി. പിന്നെ അധികം സംസാരവും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് ഞാൻ എപ്പോഴും പോകുമ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും കഴിക്കുന്ന ടൈമിൽ എൻ്റെ അടുത്ത് വീഡിയോ എടുക്കാൻ മറന്നു പോകും. അതെന്ന് വെച്ചാൽ കഴിച്ച് കഴിഞ്ഞ് പിന്നെയാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. അപ്പം ഞാൻ എസ്ലിനെയും കൂടെ ഫീഡ് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിച്ചു.
അപ്പൊ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വ്ളോഗ്. വ്ളോഗ് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പൊ വ്ളോഗ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ റെസ്റ്റോറൻറ്റിലുള്ള ഒരു കോഡ്സ് വെച്ചിട്ട് ഞാൻ എൻഡ് ചെയ്യാണ് കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ, ബൈ.